അങ്ങനെ 66-ാമത് സംസ്ഥാന സ്കൂൾ കായികമേള കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രാക്കുകളെല്ലാം ഉണർന്നു കഴിഞ്ഞു. മഹാരാജാസ് കോളേജിലെ സിന്തറ്റിക് ട്രാക്കുകളെല്ലാം ഉണർന്നു കഴിഞ്ഞു. അത്ലറ്റിക്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് 400 മീറ്ററിൻ്റെ ഫൈനൽ കാഴ്ചകളിലേക്കാണ്. 400 മീറ്റർ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിലെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആര് സ്വർണ്ണ മെഡൽ നേടും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നാനൂറ് മീറ്റർ സബ് ജൂനിയർ ഗേൾസിൽ സ്വർണം നേടിയ ആൽക്ക ഷിനോജാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? സന്തോഷം സന്തോഷം. എത്ര നാളുകൊണ്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു? ഒരു വർഷം. ഒരു വർഷമായിട്ട് ഇതിനു വേണ്ടി കഠിന പരിശ്രമത്തിലാണ്. ആരായിരുന്നു കോച്ച്? കെ എം പീറ്റർ. എങ്ങനെ ഉണ്ടായിരുന്നു കോച്ചിനെ കുറിച്ച്, എന്താണ് ഈ സമയത്ത്? ഭയങ്കര നല്ല കോച്ചാണ്, പിന്നെ ഭയങ്കര സ്നേഹം. ട്രെയിനിങ് രീതി എല്ലാം സംഭവം ജീവിക്കും. പിന്നെ ഇതിനു മുമ്പ് ഏതായിരുന്നു മത്സരിച്ചിട്ടുള്ളത്? ഇതിന് കഴിഞ്ഞ വർഷം 400 തന്നെ ആയിരുന്നു മത്സരിച്ചിട്ടുള്ളത്. അന്ന് ഏതായിരുന്നു? നല്ല പിന്തുണയായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു വർഷത്തെ കഷ്ടപ്പാടാണെന്ന് ആൾക്ക് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഈ നിമിഷത്തിൽ സാറിന് പറയാനുള്ളത്? ഒരു വർഷം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അവസാനം വന്നു. അടുത്ത കൊല്ലം സബ് ജൂനിയറാണ്. നാഷണൽ പ്രൈസ് വരാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. 58 സെക്കൻഡിൽ ചെയ്യും. അടുത്ത സബ് ജൂനിയറിൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ സബ് ജൂനിയർ നാഷണൽ ഫസ്റ്റ് വരും. ഏത് തരത്തിലായിരുന്നു പരിശീലനമൊക്കെ? പരിശീലനം സാധാരണമായി തന്നെ, സാധാരണ ബാക്കിയുള്ള കുട്ടികളുടെ ചെയ്യുന്ന മാതിരി തന്നെ. പരിശീലനം നന്നായിട്ട് ഈ കുട്ടി അയാളുടെ വർക്ക് നന്നായിട്ട് ചെയ്യുക. ആ കുട്ടി അതാണ് ആ കുട്ടിയുടെ ഒരു പ്രത്യേകത. മുഴുവൻ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നല്ലൊരു കോൺഫിഡൻ്റ് ആണ് കുട്ടി. ചെയ്യാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ആവണമെന്നുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടും. എന്തായാലും അഭിനന്ദനങ്ങൾ കോച്ചിനും വിജയിക്കും. ഫോർ ഹൺഡ്രഡ് മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയ പാലക്കാടിൻ്റെ അമൃതാണ് കൂടെ ഉള്ളത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? വളരെ സന്തോഷമുണ്ട്. എന്തായാലും 400 എന്തായാലും ഗോൾഡ് വരണം പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ച് വന്നതാണ്. ഗോൾഡ് വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല കഠിന പ്രയത്നവും അതുകൊണ്ടാണ് ഗോൾഡ് വരാൻ കഴിഞ്ഞത്. എത്ര കഴിഞ്ഞ വർഷം പറഞ്ഞോ, 2 ഇവൻറ്റ് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു. 800, 1500 കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആവണം പറഞ്ഞിട്ട് തന്നെയാണ് കഴിഞ്ഞ പ്രയത്നത്തിൽ ഇപ്പോൾ ഗോൾഡ് വന്നു. ഏതിലൊക്കെ മത്സരിക്കുന്നുണ്ടോ? ഇനി 800 ഉണ്ട്, 1500 ഉണ്ട്, അതിൽ നിന്ന് ഷുവർ ഗോൾഡ് വരുന്നതാണ് പ്രതീക്ഷ. പ്രതീക്ഷ മൊത്തത്തില് ആകെ മൊത്തം ഇത്ര ഈ മൂന്ന് ഐറ്റംസിലാണോ എടുക്കുന്നത്? മൂന്ന് ഐറ്റം. ഇനി റിലേയും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്തായിരുന്നു? കഴിഞ്ഞ വർഷം കുഴപ്പമില്ലാണ്ട് ഞാൻ ചെയ്യാൻ കഴിഞ്ഞു, നല്ല ടൈം ചെയ്തു. പക്ഷെ ഇവിടെ ബെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ എന്നറിയില്ല, ടൈം പോയി നോക്കണം. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇനി വരുന്ന മത്സരങ്ങളിലും സ്വർണം നേടാൻ സാധിക്കട്ടെ. ഫോർ ഹൺഡ്രഡ് മീറ്റർ ജൂനിയർ ഗേൾസിൽ കണ്ണൂരിന് വേണ്ടി ആദ്യ സ്വർണം നേടിയിരിക്കുകയാണ് ഇവാന ടോമി. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? സന്തോഷം. എത്ര നാളുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ആരായിരുന്നു പരിശീലകനൊക്കെ? സായി തലശ്ശേരി. എത്ര നാളുകൊണ്ട് ഇപ്പോ അത്ലറ്റിക് വിഭാഗത്തില് മത്സരിക്കുന്നുണ്ട്?
3 കൊല്ലമായിട്ടുണ്ട്. ഇതിന് മുമ്പ് മത്സരിച്ചത് ഏതൊക്കെയായിരുന്നു? ജൂനിയർ സ്റ്റേറ്റ് മീറ്റ് ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. നാഷണൽസ് കളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ ഇനിയിപ്പോ ഏതൊക്കെയുണ്ട് മത്സരിക്കാൻ? എനിക്ക് 100 റിലേയും ഉള്ള. എന്തായാലും കണ്ണൂരിന് വേണ്ടി ആദ്യത്തെ സ്വർണം നേടിയിരിക്കുകയാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടിയ അഷ്ഫാഖ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. കൂടെ കോച്ചുമുണ്ട് അജിമോൻ. എന്ത് തോന്നുന്നു? പ്രതീക്ഷിച്ച റെക്കോർഡ് എത്രയായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നത് 48.3, 48.4 ആ റേഞ്ച് ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ എത്ര ഓടിയിരിക്കുന്നു? റെക്കോർഡ് ഇട്ടല്ലോ. 47.65 ഓടി. സാറിനെന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. 2 വർഷമായുള്ളൂ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട്. അവൻ്റെ സ്പോർട്സ് ചെയ്തൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എനിക്ക് ടാലൻറ്റ് സെലക്ഷൻ്റെ ഇതിൽ പോയപ്പം തൃശ്ശൂർ വെച്ച് നല്ല ബേസിക് സ്പീഡും ഹൈറ്റും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഭാവിയിൽ നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിലെത്താൻ കഴിവുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. ജീവരാജയിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നുള്ളൂ. ഇവൻ ഓരോ വർഷവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തു. കാരണം ഈ വർഷം ജൂനിയർ സ്റ്റേറ്റിൽ ഇവൻ നല്ല ടൈമിൽ ഓടി. ഹഡിൽസ് ഉണ്ട്, ഇനി ബാക്കിയുണ്ട്. ഹഡിൽസിന് നല്ല ടൈം ഇവൻ ക്ലോക്ക് ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ആദ്യ സ്വർണ്ണമല്ലേ? അതെ, ആദ്യ സ്വർണ്ണം അത്ലറ്റിക്സിലെ ആദ്യ സ്വർണ്ണമാണ്. അവന് ഞാൻ 48 റെക്കോർഡിൻ്റെ അടുത്തൊരു എത്തുന്നതിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇവന് ആ ഒരു റേഞ്ചിൽ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അപ്പം ഇനി ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. ഇനി ഞങ്ങളുടെ എയിം ഇതല്ല, 2028 ഒളിമ്പിക്സ് അല്ല, 2032 ഒളിമ്പിക്സിൽ പോകണം. സാറിൻ്റെ പരിശീലനത്തിൽ എത്ര കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പം ഞങ്ങളുടെ കൂടെ 28 കുട്ടികളുണ്ട്. മൊത്തം 55 പേരാണ് ജീവരാജയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ 2-3 പേരുടെയും ഫൈനൽ കഴിഞ്ഞിട്ടുള്ളൂ. നാളെ മറ്റന്നാളായിട്ട് വളരെയധികം ഇവൻറ്റ് ബാക്കിയുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ മൂന്ന് ഇവൻ്റ് ആണ് ഇപ്പോൾ ഫൈനൽ കഴിഞ്ഞത്. അതിൽ 2 എണ്ണത്തിന് മെഡൽ വന്നു. അണ്ടർ 14 ഞങ്ങൾ 400 സെക്കൻഡ് വന്നു. അത് ഞാൻ ഫസ്റ്റ് പ്രതീക്ഷിച്ചാണ്. പുതിയ കുട്ടിയാണ്, ഇപ്പം റീസെൻ്റായിട്ട് എടുത്ത കുട്ടികളേ ഉള്ളൂ. 3 മാസം മുമ്പാണ് ജോയിൻ ചെയ്ത്. അവനെ വെറും 3 മാസം ട്രെയിനിങ് കൊണ്ട് ഇപ്പോൾ സെക്കൻഡ് വന്നിട്ടുണ്ട്. 400 55 സെക്കൻഡിൽ അവന് ഓടി. അവനും ഒരു നല്ല ഭാവിയുണ്ട്. ഇപ്പോൾ ഹഡിൽസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ? ഹഡിൽസ് നോക്കാം, ഫസ്റ്റ് തന്നെ വരണം. റെക്കോർഡ് ഉണ്ട്. എന്തായാലും അടുത്തതിലും സ്വർണം നേടാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഫോർ മീറ്റർ സീനിയർ ഗേൾസിൽ സ്വർണം നേടിയ പാലക്കാടിൻ്റെ ജ്യോതിക എം ആണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ് വരാൻ കഴിഞ്ഞതിൽ. കരിയറിലെ ആദ്യത്തെ സ്വർണ്ണമാണോ? അല്ല, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു സ്റ്റേറ്റിൽ. ഓക്കെ. പിന്നെ അതുപോലെ കഴിഞ്ഞ സ്കൂൾ നാഷണൽസിൽ 3 ഗോൾഡും, അതിനു മുമ്പ് 2023 കർണാടക ഉടുപ്പിയിൽ വെച്ച് നടന്ന ജൂനിയർ നാഷണൽസിൽ 400 മീറ്റർ ഹഡിലിൽ ഗോൾഡായിരുന്നു. അപ്പോൾ അടുത്തൊരു ഗോൾഡ് കൂടി ഇപ്പോൾ നേടിയിരിക്കുന്നത്. പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ പാലക്കാട് പർലി സ്കൂളിലാണ് പഠിക്കുന്നത്. പാലക്കാട് പർലി സ്കൂളിൽ. അതായത് പാലക്കാട് ഇപ്പോൾ അത്ലറ്റിക്സിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തി ജ്യോതികയുടെ സ്വർണ്ണ മെഡലോടെ. അതെ, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് സന്തോഷമുണ്ട്. പാലക്കാട് അടിക്കുമോ? ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് ഇതാക്കി. കലകളുടെ നാടെന്ന് അറിയപ്പെടുന്ന ഇനി കായിക താരങ്ങളുടെ നാടെന്ന് മാറ്റുമോ? മാറ്റും. എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി എന്തെങ്കിലും മത്സരങ്ങളുണ്ടോ? ഇനി 400 മീറ്റർ ഹഡിലും 200, 400 റിലേയും ഉണ്ട്. എന്തായാലും എല്ലാ മത്സരങ്ങളിലും ഗോൾഡ് മെഡൽ നേടാൻ സാധിക്കട്ടെ, വിജയിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ.